ഹലോ കുട്ടികളെ, നമസ്കാരം. ഇത്തവണ നമുക്ക് നമ്മുടെ മലയാള സെക്കൻഡ് അടിസ്ഥാന പാഠാവലി ഒന്ന് നോക്കിയാലോ. അടിസ്ഥാന പാഠാവലിയിലെ യൂണിറ്റ് ഒന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. കേരള പാഠാവലിയിൽ നമ്മൾ യൂണിറ്റ് മൂന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അടിസ്ഥാന പാഠാവലിയിലെ യൂണിറ്റ് ഒന്ന് ജീവിതം പടർത്തുന്ന വേരുകൾ എന്നാണ്. ജീവിതം പടർത്തുന്ന വേരുകൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ആമുഖത്തിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. നമുക്കത് പരിശോധിക്കാം. കുട്ടി അമ്മയോട് ചോദിച്ചു, ഈ വൃക്ഷങ്ങളൊക്കെ വീഴാതെ നിൽക്കുന്നല്ലോ, അവക്ക് ഭൂമിയിൽ വേരുണ്ട്, അതുകൊണ്ട് ഉറച്ചു നിൽക്കുന്നു. അമ്മ പറഞ്ഞു, അപ്പോൾ നമ്മുടെ വേരുകളോ? അതും ഈ അമ്മയായ ഭൂമിയിൽ തന്നെ. വേരുകൾ എന്ന ഡി വിനയചന്ദ്രൻ്റെ ചെറിയൊരു കഥ, ഒരു മിനി കഥ നമുക്ക് തന്നിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു കഥയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ജീവിതം പടർത്തുന്ന വേരുകൾ എന്ന തലക്കെട്ടിൻ്റെ ആശയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊരു ചോദ്യം വരാം. അതല്ലെങ്കിൽ ഈ കഥ തന്നിട്ട് അതിൽ താഴെ തന്നിരിക്കുന്ന ചോദ്യം കണ്ടില്ലേ, ഭൂമിയെ അമ്മയായി സങ്കല്പിക്കുന്നതിൻ്റെ ഔചിത്യം ചർച്ച ചെയ്യുക എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ചോദ്യം വരാം. നമുക്കതിൻ്റെ ഒരു വിശദീകരണം എന്ത് ചെയ്യാം, പരിശോധിക്കാം. യൂണിറ്റ് ഒന്നിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം, നേരത്തെ പറഞ്ഞ ആമുഖം തന്നുകൊണ്ടുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഉത്തരങ്ങളിലേക്ക് വേണ്ട സൂചനകളാണ് ഞാൻ തരുന്നത്. ഒന്ന്, ഈ വൃക്ഷങ്ങളുടെയൊക്കെ വേരുകളും ഭൂമിയും തമ്മിലുള്ള ബന്ധം എന്താണ്? വൃക്ഷങ്ങളെ വീഴാതെ പിടിച്ചു നിർത്തുന്നത് ഈ വേരുകളാണ്. ഈ വേരുകൾ എത്രമാത്രം ഭൂമിയിലേക്ക് ആഴ്ന്നു പോകുന്നുവോ അത്രമാത്രം എന്ത് ചെയ്യുന്നു, ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ആ ബന്ധം എപ്പോൾ ഇല്ലാതാകുന്നുവോ അപ്പോൾ എത്ര വലിയ വൃക്ഷമായാലും അത് അടിതെറ്റി വീഴും. മനുഷ്യൻ്റെ നിലനിൽപ്പും അങ്ങനെ തന്നെയാണ്. അമ്മയോടുള്ള, ഭൂമിയോടുള്ള, അല്ലെങ്കിൽ ബന്ധുക്കളോടുള്ള, സുഹൃത്തുക്കളോടുള്ള, സഹജീവികളോടുള്ള അവൻ്റെ സ്നേഹമാണ് അവനെ ഈ ഭൂമിയിൽ പിടിച്ചു നിർത്തുന്നത്. ഇതിനെപ്പോൾ വിള്ളൽ സംഭവിക്കുന്നുവോ അപ്പോൾ എന്ത് ചെയ്യുന്നു, അവന് അടിതെറ്റി വീഴുന്നു. ജീവിതം കെട്ടിപ്പടുക്കാൻ നമ്മുടെ ഭൂമിയിൽ പ്രേരിപ്പിക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള സ്നേഹബന്ധങ്ങളും അടുപ്പങ്ങളും ഒക്കെയാണ്. ആ സ്നേഹവും പരസ്പര ബന്ധവും കൂട്ടായ്മയും നിലനിർത്തുമ്പോഴാണ് ജീവിതത്തിന് വളർച്ചയും ഉയർച്ചയും ഉണ്ടാവുകയുള്ളൂ എന്നുള്ള സൂചനയാണ് ഈ വരികളിലൂടെ തരുന്നത്. അത്തരം ഒരു സൂചനയെ സാധൂകരിക്കുന്ന രീതിയിലുള്ള പാഠഭാഗങ്ങളാണ് നമ്മുടെ യൂണിറ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളതും. പരസ്പര സ്നേഹവും സഹവർത്തിത്വവുമാണ് ജീവിതത്തിലെ വേരുകൾ എന്ന് പറയുന്നത്. ഈ പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ആ ഉത്തരം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ യൂണിറ്റിലെ ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് പ്ലാവിലക്കഞ്ഞി എന്ന പാഠമാണ്. തകഴിയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിലെ ഒരു ഭാഗമാണ് ഈ പാഠഭാഗം. ആ പാഠഭാഗത്തിൻ്റെ ഒരു സന്ദർഭം പറയുകയാണ്. അക്കൊല്ലത്തെ ആദ്യ വെള്ളപ്പൊക്കം കഴിഞ്ഞു. തകഴി ആലപ്പുഴ ജില്ലയിൽ കർഷക ആ ഒരു സമൂഹത്തിനിടയിൽ നടക്കുന്ന സംഭവമാണ്. പണിയാളരുടെ കൈവശമുള്ളതെല്ലാം, പണിയാളർ ഇത്തരത്തിൽ ജോലി ചെയ്യുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ, ആ പണിയാളരുടെ കൈവശമുള്ളതെല്ലാം തീർന്നു. അവർ ഓണപ്പണിയിൽ ഏർപ്പെട്ടു. ആദ്യ ദിവസം കട്ടകുത്ത് കഴിഞ്ഞപ്പോൾ കൂലിക്കായി ചെന്നവർക്ക് 3/4 രൂപ കൂലി ലഭിച്ചു. അന്നന്നത്തെ അത്താഴത്തിന് പോലും നെല്ല് ലഭിക്കാത്തതുമൂലം കൊടിയ പട്ടിണി അനുഭവിക്കേണ്ടി വന്ന കോരൻ്റെയും ചിരുതയുടെയും ജീവിതം വരച്ചു കാട്ടുകയാണ് ഈ ഭാഗത്തിലൂടെ കഥാകാരൻ ചെയ്യുന്നത്. നമ്മുടെ പാഠഭാഗത്തിൽ പ്രധാനമായിട്ടും കടന്നു വരുന്ന മൂന്ന് കഥാപാത്രങ്ങളുണ്ട്. ഒന്ന് കോരൻ, രണ്ട് ചിരുത, മൂന്ന് കോരൻ്റെ അപ്പൻ. കോരനും ചിരുതയും തൻ്റെ അപ്പനുമായി വിവാഹത്തിൻ്റെ സമയത്ത്, കോരൻ്റെ അപ്പനുമായിട്ട് ചിരുതയെ വിവാഹം കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കത്തിൻ്റെ പേരിൽ ആ നാട് വിട്ട് മറ്റൊരു നാട്ടിൽ വന്ന് താമസമാക്കിയിരിക്കുകയാണ്. അവിടെ പാഠത്തിൻ്റെ ഒരു ചെറിയ സംഗ്രഹം പറയാണ് കേട്ടോ. ആ അവിടെ ഉള്ള മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കൂലി കൂട്ടി ചോദിക്കണമെന്നും തൊഴിലാളികൾക്ക് കൃത്യമായി കൂലി തരാത്തതിനെപ്പറ്റി ചോദ്യം ചെയ്യണമെന്നും
നെല്ല് കൂലിയായിട്ട് തരാതെ അത് കരിഞ്ചന്തയിൽ വിൽക്കുന്നതിനെ ചോദ്യം ചെയ്യണമെന്നുള്ള ഒരു വിപ്ലവ മനോഭാവം ആരുടെ മനസ്സിലുണ്ടായിരുന്നു? കോരന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ കോരൻ ശബ്ദമുയർത്തിയിട്ട് കാര്യമില്ല, കൂടെയുള്ളവരാരും എന്ത് ചെയ്യില്ല, കൂടെ നിൽക്കില്ല എന്നും കോരൻ അറിയാം. ഈ കോരന്റെ ഭാര്യയാണ് ചിരിത. വളരെ കുറഞ്ഞ കൂലി കിട്ടി അതുമായി വീട്ടിലേക്ക് വരുന്ന സമയത്ത് ചിരിത ഭർത്താവിനെ പേടിച്ച് കാത്തിരിക്കുന്നൊരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. ഭർത്താവിനെ അല്ല പേടിക്കുന്നത്, ഭർത്താവ് വരുന്ന സമയത്ത് ഇരുട്ടായതുകൊണ്ട് ആ രാത്രിയെ അല്ലെങ്കിൽ ജന്മിത്തത്തെ പേടിക്കുന്ന ഒരു ചിത്രം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പാഠഭാഗത്തുനിന്ന് തരുന്നുണ്ട്. അങ്ങനെ കോരൻ കൊണ്ടുവരുന്ന അരിയിട്ട് തിളപ്പിച്ച കഞ്ഞി ഏറിയ കൂറും ആർക്ക് തന്നെ വിളമ്പുന്നു, ഭർത്താവായ കോരന് തന്നെ വിളമ്പുന്നു. ചിരിത ഒന്നും കഴിക്കുന്നില്ല. എന്നാൽ ചിരിത കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ട് കോരൻ എന്ത് ചെയ്യുന്നു, എൻ്റെ വയറിന് അസുഖമാണെന്ന് പറഞ്ഞ് കഴിക്കാതിരിക്കുന്നു. അങ്ങനെയുള്ളൊരു പരസ്പര സ്നേഹത്തിൻ്റെ, രണ്ടുപേരും പരസ്പരം ഊട്ടാൻ വേണ്ടി നിൽക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ ചിത്രവും പാഠഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട്. ആ സമയത്താണ്, അല്ലെങ്കിൽ ആ നടക്കുന്ന സാഹചര്യങ്ങൾക്കിടയിലാണ് ഒരു ദിവസം ആ വീട്ടിലേക്ക് കോരൻ്റെ അപ്പൻ കടന്നു വരുന്നത്. മകനോടുള്ള സ്നേഹം കാരണം കൊണ്ട് കടന്നു വരുന്നത്. കടന്നു വരുന്ന സമയത്ത് ആകെ ക്ഷീണിച്ച് നീരുവന്ന് 10 ദിവസമായി അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ട് എന്ന് പറയുന്ന ആ അപ്പൻ്റെ അവസ്ഥ നമ്മുടെ മുന്നിൽ തകഴി വരച്ചു കാണിക്കുന്നുണ്ട്. അങ്ങനെ അപ്പന് ഒരു നേരത്തെങ്കിലും അരിയിട്ട് ഭക്ഷണം കൊടുക്കണമെന്ന് വിചാരിച്ച് അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന കോരനും, അങ്ങനെ കൊടുത്ത് അപ്പനോടുള്ള കടം വെട്ടുന്ന, അല്ലെങ്കിൽ അപ്പനോട് ചെയ്തു പോയ തെറ്റ് എന്ത് ചെയ്യുന്ന, അതിനൊരു പശ്ചാത്താപം എന്ന നിലക്ക് ഒരു പ്രതിവിധി ചെയ്യുന്ന ഒരു പാഠഭാഗമാണ് പ്ലാവിലെ കഞ്ഞി എന്ന പാഠഭാഗം. ഞാൻ പറഞ്ഞു കേരള പാഠാവലിയിലുള്ള 3 എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ റിവിഷനാണ് നടത്തുന്നത്, പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കണം. ഞാൻ അതിൻ്റെ ഒരു സംഗ്രഹരൂപം മാത്രമാണ് പറഞ്ഞത്, പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളാണ് പറയാൻ പോകുന്നത്. പ്ലാവിലക്കഞ്ഞി എന്ന തലക്കെട്ടിൻ്റെ ഔചിത്യം പരിശോധിക്കുക എന്നൊരു ചോദ്യത്തിന് സാധ്യതയുണ്ട്. അതിനകത്ത് വരുന്ന സമയത്ത് ഇവരുടെ പട്ടിണി, കോരനും ചിരുതയും ഒക്കെ ഉൾപ്പെടുന്ന പട്ടിണി നിറഞ്ഞ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ചിത്രം നമുക്ക് അതിനകത്ത് ഉത്തരത്തിനകത്ത് സൂചിപ്പിക്കാം. ഇവരെ തേടി വന്ന പിതാവ്, കോരൻ്റെ അപ്പൻ, ദേഹമാസകലം നീര് വെച്ചിട്ടുണ്ട്. 10 ദിവസമായി എന്ത് കഴിച്ചിട്ട്, താൻ അരിയിട്ട ഭക്ഷണം കഴിച്ചിട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭീകരത. 8 വയസ്സ് മുതൽ ഒരു ജന്മിയുടെ കീഴിൽ കൃഷിപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എത്രയോ കോടിക്കണക്കിന് ഉദരങ്ങൾ, ഉദരം എന്ന് പറഞ്ഞാൽ എന്താ, വയറ് നിറയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച കർഷകനാണ് 10 ദിവസമായിട്ട് എന്ത് ചെയ്തത്, അരിയിട്ട ഭക്ഷണം കഴിച്ചിട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സങ്കടകരമായൊരവസ്ഥ അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. അവസാനം തൻ്റെ അപ്പന് 10 പ്ലാവിലക്കഞ്ഞി കോരിക്കുടിക്കാനുള്ള അരി അധ്വാനിച്ച് അത് വാശി പിടിച്ച് വാങ്ങിക്കൊണ്ടുവരുന്ന കോരൻ്റെ ചിത്രം നമുക്കവിടെ കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗം ഈ തലക്കെട്ടുമായിട്ട് വളരെയധികം യോജിക്കുന്നു എന്ന് ഉത്തരത്തിനകത്ത് സൂചിപ്പിക്കാം. പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗത്തിൽ നിന്ന് അടുത്തതായിട്ട് പ്രധാനമായിട്ടും ചോദിക്കുന്ന ചോദ്യം, കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ചിലപ്പോൾ ഇവർ പറഞ്ഞ സംഭാഷണങ്ങളൊക്കെ തന്നിട്ടുണ്ടാകും, അതിനുശേഷമായിരിക്കും ഈ കഥാപാത്ര നിരൂപണം ചോദിക്കുക. ഒന്നുകിൽ കോരൻ, അടുത്ത ചോദിക്കുന്ന ചിരുത, അല്ലെങ്കിൽ കോരൻ്റെ അപ്പൻ. ഈ 3 വ്യക്തികളെയാണ് കഥാപാത്ര നിരൂപണത്തിന് വേണ്ടി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. ആദ്യമായിട്ട് നമുക്ക് കോരൻ എന്ന കഥാപാത്രത്തിൻ്റെ നിരൂപണം ഒന്ന് പരിശോധിക്കാം. കോരൻ കർഷകനാണ്. ഒരു ജന്മിയുടെ കീഴിൽ കുറേ കർഷകരുടെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോലി ചെയ്യുന്ന സമയത്തും തനിക്ക് തരുന്ന കൂലി കുറയുന്നതിനെതിരെയും, അല്ലെങ്കിൽ കരിഞ്ചന്തയിൽ അരി വിറ്റുപോകുന്നതിനെതിരെയും ശബ്ദിക്കാനുള്ള ഒരു ചങ്കൂറ്റം അരി കാണിക്കുന്നുണ്ട്, കോരൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വിപ്ലവാത്മകമായിട്ടുള്ള ഒരു മനസ്സിനുടമയാണ് ആര്, കോരൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തൻ്റെ ഭാര്യയോടും അപ്പനോടുള്ള സ്നേഹം നമ്മൾ കണ്ടു. താൻ ചെയ്തു പോയിട്ടുള്ള അക്ഷന്തവ്യമായ അപരാധത്തെക്കുറിച്ച് ഖേദിക്കുന്ന കോരനെ നമ്മൾ കണ്ടു. തൻ്റെ ഭാര്യ ഭക്ഷണം കഴിച്ച് കിടക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവൾ കഴിച്ചോട്ടെ എന്ന് കരുതി സ്വയം വയറിന് അസുഖമാണെന്ന് പറഞ്ഞ് കിടക്കാൻ തുനിയുന്ന കോരൻ്റെ സ്നേഹം നമ്മളവിടെ കണ്ടു. അപ്പനോടുള്ള കടമ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് അരിഭക്ഷണം കൊണ്ടുവന്ന് അച്ഛനെ തീറ്റിക്കുന്ന ഒരു രംഗവും നമ്മൾ കണ്ടു. ഇങ്ങനെ ഒരു കുടുംബസ്നേഹിയായ ഒരു കോരനെ നമുക്കിവിടെ കാണാം, ഈ പാഠഭാഗത്ത് കാണാൻ സാധിക്കും.
നമുക്ക് ഒരുപാട് വലിച്ചു നീട്ടി പറയേണ്ട കാര്യമില്ലല്ലോ. പരീക്ഷ നാളെ മറ്റന്നാളായിട്ട് മോഡൽ എക്സാം ആണ്. അപ്പോൾ ബാക്കിയുള്ള പാഠഭാഗങ്ങൾ കൂടി നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഉത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ചിരുത എന്ന കഥാപാത്രത്തെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത്, കഥാപാത്ര നിരൂപണം ചോദിക്കുന്ന സമയത്ത്, ഭർത്താവിനോടുള്ള സ്നേഹം കാണിക്കുന്ന രംഗം, നേരത്തെ പറഞ്ഞ അതേ അവസ്ഥ തന്നെ, ഭർത്താവിന് കഴിക്കാൻ വേണ്ടി ഭക്ഷണം മാറ്റി വെക്കുന്നത്, രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് കൊണ്ടുപോകാൻ വേണ്ടി ഭക്ഷണം മാറ്റി വെക്കുന്നത്, ഭർത്താവിൻ്റെ അപ്പം വരുന്ന സമയത്ത് ഭർത്താവിൻ്റെ അപ്പനോട് കാണിക്കുന്ന സ്നേഹം നമ്മൾ കണ്ടു, ഭർത്താവ് ജോലിക്ക് പോകുന്ന സമയത്ത്, കൃഷിപ്പണിക്ക് പോകുന്ന സമയത്ത് തൻ്റെതായ രൂപത്തിൽ കുടുംബത്തിലേക്ക് എന്തെങ്കിലും വരുമാനം കണ്ടെത്താൻ വേണ്ടി ചെറിയ കൈവേലകളിൽ ഏർപ്പെടുന്ന ചിരുതയെ നമ്മൾ പരിചയപ്പെട്ടു. അതോടൊപ്പം രാത്രി സമയത്ത് ജന്മിത്തത്തിൻ്റെ സ്ത്രീകൾക്കെതിരെയുള്ള കടന്നുകയറ്റത്തെ ഭയപ്പെടുന്ന ഒരു ചിരുതയെയും നമ്മൾ എന്ത് ചെയ്തു, ആ പാഠഭാഗത്ത് കാണുന്നുണ്ട്. ഇനി ഈ കഥാപാത്ര നിരൂപണം അപ്പനെക്കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിലോ, 8 വയസ്സിൽ ഒരു ജന്മിയുടെ പണിയാളനായി അധ്വാനം ആരംഭിച്ച ആളാണ് ആര്, നമ്മുടെ കോരൻ്റെ അപ്പൻ. എന്നിട്ടും പട്ടിണിക്ക് ഒരറുതിയുമില്ല. ഇത്രയും കാലം കൊണ്ട് കോടിക്കണക്കിന് ഉദരങ്ങളുടെ വിശപ്പ് മാറ്റാൻ ആരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്? അപ്പനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ അരിയിട്ട ഭക്ഷണം കഴിക്കുക എന്ന ആഗ്രഹവുമായിട്ടാണ് മകൻ്റെ അടുത്തേക്ക് ആര് വരുന്നത്, അപ്പൻ വരുന്നത്. ആരുടെയും മുന്നിൽ തലകുനിക്കാത്ത ചങ്കൂറ്റത്തോടുകൂടി നിൽക്കുന്ന പ്രകൃതക്കാരനായിട്ട് കൂടിയും തന്നോട് പിണങ്ങിപ്പോയ മകനെ തേടി ആര് വരുന്നു, ആ അപ്പൻ വരുന്നു. അവിടെ മകനോടുള്ള സ്നേഹം എന്ത് ചെയ്യുന്നു, പ്രകടമാകുന്നു. ഈ പോയിന്റുകൾ ഉൾപ്പെടുത്തി വേണം ഉത്തരം എഴുതാൻ. 4 പൊതുവെ ഈ കഥാപാത്ര നിരൂപണം ചോദിക്കാറുള്ളത്. പാഠഭാഗത്ത് നിന്ന് ചോദിക്കുന്ന അടുത്തൊരു ചോദ്യം, അക്ഷന്തവ്യമായ അപരാധം എന്നൊരു പ്രയോഗം പാഠഭാഗത്തുണ്ട്. അക്ഷന്തവ്യമായ എന്ന് പറഞ്ഞാൽ പൊറുക്കാൻ കഴിയാത്ത എന്നാണ് അർത്ഥം. പൊറുക്കാൻ കഴിയാത്ത തെറ്റായിപ്പോയി താൻ ചെയ്തത് എന്ന് കോരൻ ചിന്തിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള അർത്ഥം വരുന്ന രൂപത്തിലുള്ള ചോദ്യം പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അവിടെ നമ്മൾ ഉത്തരത്തിലേക്ക് കൊണ്ടുവരേണ്ടത് കോരനും ചിരുതയും തമ്മിലുള്ള വിവാഹം. ആ വിവാഹം നടക്കുന്ന സമയത്താണ് രണ്ട് കൂട്ടർക്കിടയിൽ എന്ത് ചെയ്യുന്നത്, തർക്കം ഉടലെടുക്കുന്നത്. തർക്കം ഉടലെടുക്കുന്ന സമയത്ത് തൻ്റെ വീട്ടുകാരുമായിട്ടും അല്ലെങ്കിൽ ആ നാട്ടുകാരുമായിട്ടും ഒരു തർക്കത്തിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് തൻ്റെ നാടും തൻ്റെ അപ്പനെയൊക്കെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് ആർക്ക് പോകേണ്ടി വന്നു, കോരനും ഭാര്യയ്ക്കും പോകേണ്ടി വന്നു, ചിരുതയ്ക്കും പോകേണ്ടി വന്നു. വാർദ്ധക്യ കാലഘട്ടത്തിൽ അപ്പനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം തനിക്കായിട്ട് കൂടിയും താൻ അത് ചെയ്യാതെ മറ്റൊരു നാട്ടിലേക്ക് സ്വന്തം സുഖം മാത്രം നോക്കിപ്പോയതിൻ്റെ ആ കുറ്റബോധമാണ് അക്ഷന്തവ്യമായ അപരാധം എന്ന രൂപത്തിൽ പാഠഭാഗത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ രൂപത്തിൽ വേണം അതിൻ്റെ ഉത്തരം എഴുതാൻ. അടുത്തതായി ചോദിക്കുന്ന ഒരു മേഖല, ഭാഷാഭേദങ്ങൾ സാഹിത്യരചനയ്ക്ക് ഭംഗി കൂട്ടുന്നത് വിശദമാക്കുക. നമ്മുടെ പ്ലാവിലക്കഞ്ഞിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുക. എന്താണ് ഭാഷാഭേദം? അതിനകത്ത് നമ്മുടെ കഥാപാത്രങ്ങൾ കോരനും ചിരുതയും കോരൻ്റെ അപ്പനൊക്കെ സംസാരിക്കുന്ന ഒരു സംഭാഷണം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഏന് ആ രൂപത്തിലൊക്കെ, മേല എന്ന് പറയുന്ന രൂപത്തിലൊക്കെയുള്ള കുറേ പദങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ആ പദങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് നോക്കി മനസ്സിലാക്കുക. അപ്പോൾ ഭാഷകൾക്ക് ഇങ്ങനെ കാലം കൊണ്ടും ദേശം കൊണ്ടും ഒക്കെ സംഭവിക്കുന്ന, സമുദായം കൊണ്ടൊക്കെ സംഭവിക്കുന്ന ഈ മാറ്റങ്ങളെയാണ് ഭാഷാഭേദങ്ങൾ എന്ന് പറയുന്നത്. 6 100 ഭാഷ എന്ന് പറയുന്ന ഒരു ചൊല്ല് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉത്തരത്തിനകത്തേക്ക് കൊണ്ടുവരാം. അത്തരത്തിലുള്ളൊരു ഭാഷാഭേദം തകഴി ശിവശങ്കരപ്പിള്ള കർഷകരുടെ അതേ ഭാഷയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കഥ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവതരിപ്പിക്കുന്ന സമയത്ത് അവരുടെ സംസ്കാരം കൂടി വായനക്കാരന് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു, മനസ്സിലാക്കാൻ പറ്റുന്നു. അത് വായനക്ക് കൂടുതൽ ആസ്വാദന തലത്തിന് കൂടുതൽ ഭംഗി കൂട്ടുകയും ചെയ്യുന്നു എന്ന് എന്ത് ചെയ്യാം, ഉത്തരത്തിനകത്തേക്ക് കൊണ്ടുവരാവുന്നതാണ്. കുട്ടികളെ, ഇതിൻ്റെ കൂടെ ഇവർ തമ്മിലുള്ള സ്നേഹബന്ധത്തെക്കുറിച്ച്, പരസ്പര സ്നേഹം, ഞാൻ 1-2 സ്ഥലങ്ങളിൽ ആ ഭാഗം സൂചിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് അതൊരു ചോദ്യമായിട്ട് ഇതിനകത്ത് കൊണ്ടുവരാതിരുന്നത്. കാരണം ഒരുപാട് ലെങ്ത് കൂടേണ്ട വീഡിയോ എന്ന് കരുതിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അതുകൂടി മനസ്സിലാക്കി വെക്കുക. കോരനും ചിരുതയും തമ്മിലുള്ള സ്നേഹപ്രകടനം, ചിരുതയും കോരൻ്റെ അപ്പനും തമ്മിലുള്ള സ്നേഹപ്രകടനം, കോരൻ്റെ അപ്പനും തമ്മിലുള്ള സ്നേഹപ്രകടനം, ഇത് ഓർത്തു വെക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ആ കാഴ്ച കണ്ണ് നനപ്പിക്കുന്ന അല്ലെങ്കിൽ കണ്ണ് കുളിർപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അപ്പനും കോരനും തമ്മിൽ കണ്ട സമയത്തുള്ള ആശ്ലേഷിച്ച് നിൽക്കുന്ന സന്ദർഭം, ചിരുത കണ്ടപ്പോഴുള്ള ആ കാഴ്ചയെക്കുറിച്ചാണ് പാഠഭാഗത്ത് പറയുന്നത്. ഇതുകൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർമ്മയിൽ വെക്കുക. അപ്പോൾ 1st യൂണിറ്റിലെ 1st ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തു,
ഇവിടെ പരിശോധിച്ചിരിക്കുകയാണ്. കുട്ടികൾ നന്നായിട്ട് പഠിക്കുക. അടുത്ത പാഠഭാഗം ഉടനെ തന്നെ വരുന്നതാണ്. ഓക്കെ, താങ്ക് യു. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഞാൻ എടുക്കുന്ന ക്ലാസ് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.